നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട സ്കന്ദഷഷ്ഠിയാണ്. സാക്ഷാൽ മുരുകസ്വാമിയുടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളിലും നിറയുന്നതായ അതിവിശേഷപ്പെട്ട ദിവസം. ഇന്നേ ദിവസം ജ്യോതിഷപരമായ ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇന്ന് പുലർച്ചെ പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയം കൂടിയാകുന്നു. എന്തെല്ലാം സൗഭാഗ്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ശ്രമിക്കും. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുഭവിച്ചു കൊണ്ടുപോന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമോ താൽക്കാലികമായ പരിഹാരമോ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയുണ്ട്. ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യവിജയം വന്നു ചേരും, ഉദ്ദിഷ്ടകാര്യ സിദ്ധി വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. ഭരണി. ഭരണി നക്ഷത്രക്കാർക്കും പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഉദ്ദിഷ്ടകാര്യ സിദ്ധി പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. വീടിനും വീട്ടുകാർക്കും ഐശ്വര്യമായി മാറുന്ന സാഹചര്യം. ചെയ്യുന്ന പ്രവൃത്തികളാൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അനുഭവിച്ചു പോന്നിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. താൽക്കാലികമായ ജോലി ലഭിക്കാം. തൊഴിലിടത്ത് കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിരുന്നതായ അനിശ്ചിതത്വങ്ങൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പ്രണയ സാഫല്യം പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ചില വ്യക്തികൾ മൂലം ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ആരോഗ്യ കാര്യങ്ങളിൽ പോലും അല്പം ഉയർച്ച വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. രോഹിണി. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ നിലനിൽക്കുന്നതായ ഒരു സമയം. പ്രശ്നവശാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ഉദ്ദിഷ്ടകാര്യ സിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയം. പ്രധാനമായും ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച നേടാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെ കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. വീടിനും വീട്ടുകാർക്കും സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ നൽകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രശംസ അംഗീകാരങ്ങൾ നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. തൊഴിലിടത്ത് സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരാം. ശുഭവാർത്തകൾ തേടിയെത്താം. ശുഭമുഹൂർത്തങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഉദ്ദിഷ്ടകാര്യ സിദ്ധി ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. മകീര്യം. മകീര്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്ന അഥവാ ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ഒരു സമയമായി തന്നെ മാറും. പൊതുപ്രവർത്തനം, ബിസിനസ് പരമായ ഉയർച്ച, വിദ്യയിൽ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ശുഭവാർത്തകൾ നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഐശ്വര്യം, സമ്പത്ത് എന്നിവ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു.
കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സന്താനയോഗം പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം മംഗളകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഉദ്ദിഷ്ടകാര്യസിദ്ധി, കാര്യവിജയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. യശസ്, കീർത്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം, തലവര തെളിഞ്ഞിരിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പ്രധാനമായും ഈ സമയം തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം, ഒപ്പം നിൽക്കുന്നവർക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ നൽകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാരാകുന്നു. തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വളരെ കാലമായി ഉയർച്ച അല്ലെങ്കിൽ നേട്ടങ്ങൾ ഇല്ലാതിരുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ അഥവാ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പരിഹാസവും കുറ്റപ്പെടുത്തലുകളും നിങ്ങൾക്ക് തരണം ചെയ്ത് അല്ലെങ്കിൽ നേരിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഉള്ളത്. ഉദ്ദിഷ്ടകാര്യസിദ്ധി, കാര്യവിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചതി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. യശസ്, കീർത്തി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തലവര തെളിഞ്ഞിരിക്കുന്നതായ സാഹചര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. തുടർന്നതായ കാര്യങ്ങൾ എല്ലാം തന്നെ പൊന്നായി മാറുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഈ സമയം നിങ്ങൾക്ക് പ്രശംസ, അംഗീകാരങ്ങൾ തേടിയെത്തും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ആയില്യം. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെ മനസ്സിലാക്കുക. സൗഭാഗ്യങ്ങൾ തേടിയെത്തും. പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തും. പണം ഇറക്കിയുള്ള ഏതൊരു കാര്യത്തിൽ നിന്നും ലാഭം വർദ്ധിക്കുന്നതായ സമയമാണ് ഇത്. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം, ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് വന്നു ചേരുക. കടബാധ്യതകളുണ്ട് എങ്കിൽ താൽക്കാലികമായാണ് എങ്കിലും പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സന്താനയോഗം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രണയ സാഫല്യം വന്നു ചേരാം. വിവാഹയോഗം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന്റെയും ദിവസങ്ങൾ തന്നെയാകുന്നു. സമ്പാദ്യശീലം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ആരംഭിക്കുകയോ ചെയ്യാം. ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതായ സമയമാകുന്നു. പണം ഇറക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അത്തരം പ്രവൃത്തികൾ അല്ലെങ്കിൽ അത്തരം പുതിയ ബിസിനസ്സുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ സമയം നിങ്ങൾക്ക് കാര്യവിജയവും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ഫലമായി വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും. ഉത്രട്ടാതി. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടിയാണ് ഇത്. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും കുറ്റങ്ങളും കുറവുകളും പലരും കണ്ടുപിടിക്കും. എന്നിരുന്നാൽ പോലും അത്തരം പ്രശ്നങ്ങളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. കൂടാതെ ഈ സമയം പ്രശംസ, അംഗീകാരങ്ങൾ തേടിയെത്താം. ശുഭമുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാം. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഉദ്ദിഷ്ടകാര്യസിദ്ധി പോലും ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സമയമാണ് ഇത്. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയം. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ബിസിനസ്സുപരമായ ഉയർച്ച വന്നു ചേരും. വിദ്യയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഐശ്വര്യം, സമ്പത്ത് വർദ്ധിക്കുന്നതായ സമയമാണ് ഇത്. ശുഭവാർത്തകൾ പോലും തേടിയെത്താം. സന്താനയോഗങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മംഗളകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്നാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. പ്രശ്നവശാൽ അവിട്ടം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ, ഐശ്വര്യം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ യശസ്, സൽകീർത്തി വർദ്ധിക്കും. തലവര തെളിഞ്ഞിരിക്കുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സമയം. കൂടാതെ നിങ്ങളുടെ പ്രവൃത്തികളിൽ
കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഉദ്ദിഷ്ടകാര്യസിദ്ധി വന്നു ചേരും. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. തൊഴിലിടത്തിൽ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് സന്തോഷ വാർത്തകൾ വന്നു ചേരാം. ശുഭവാർത്തകൾ തേടിയെത്താം. ശുഭമുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വാഹനം, താൽക്കാലിക ജോലി തുടങ്ങിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും ലഭിക്കാം. വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ പോലും അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം ആഗ്രഹിച്ചതായ പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനോടൊപ്പം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമായി ഭവിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. പുരാണം. പുരാണ നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. വീടിനും വീട്ടുകാർക്കും ഐശ്വര്യങ്ങൾ നൽകുവാൻ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ നൽകുവാൻ സാധിക്കും. വീട്ടിലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് അസ്വസ്ഥമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിൽ ചില പരിഹാര മാർഗങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി നേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾ ഇല്ലാതിരിക്കുന്നതായ അവസ്ഥയുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്തോഷ വാർത്തകൾ വന്നു ചേരാം. ശുഭവാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായോ കാര്യങ്ങൾ വന്നു ചേരാം. ഭാഗ്യദേവത കടാക്ഷിക്കുന്ന സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ അതിനാൽ വന്നു ചേരാം. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ്പരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. വിദ്യയിൽ ഉയരാൻ പോലും സാധിക്കുന്നതായ സമയം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും. പൂരം. പൂരം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രശ്നവശാൽ പൂരം നക്ഷത്രക്കാർക്ക് ചില സൗഭാഗ്യങ്ങൾ തേടിയെത്താം. ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരാം. മനസ്സ് മടുപ്പിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാം. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. താൽക്കാലികമായ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുകയോ ചെയ്യാം. കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം. കൂടാതെ അംഗീകാരം, പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. ശുഭമുഹൂർത്തങ്ങൾ, ശുഭവാർത്തകൾ തേടിയെത്താം. ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയം. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. മംഗളകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക.